ശുശ്രാക്കറ്റൻ ആരംഭിക്കുന്നു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം കണ്ണൂരിൽ തയ്യലിൽ അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി. കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നത് അത് കൊലപാതകമാണോ എന്ന് പോലീസിന് തുടക്കത്തിൽ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. അച്ഛനെയും അമ്മയെയും ചോദ്യം ചെയ്യുന്നു. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുകയാണ് കൊന്നതാരോ എന്നതിൽ. അമ്മയുടെ മൊഴികളിൽ ഒരു വൈരുദ്ധ്യം കണ്ടെത്തിയ പോലീസാണ് കൂടുതൽ അന്വേഷണത്തിൽ അമ്മയാണ് ഈ കൃത്യം നടത്തിയത് എന്ന കണ്ടെത്തലിലേക്ക് എത്തിച്ചേരുന്നത്. അച്ഛൻ ഇതിൽ പങ്കൊന്നുമില്ല. അമ്മ സുഹൃത്തിനൊപ്പം പോകാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന് സമ്മതിച്ചു. ഒരു ദിവസത്തിൽ ഏറെ നീണ്ടു നിന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് പോലീസിനോട് ഇവർ കുറ്റം സമ്മതിച്ചത്. ഒപ്പം തന്നെ ഈ പ്രതികളുടെ വസ്ത്രങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിൽ നിന്ന് നിർണായകമായ തെളിവ് പോലീസിന് ലഭിച്ചു. ഉപ്പുവെള്ളവും ഡ്രസ്സിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അമ്മയെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അമ്മ ശരണ്യയെ തെളിവെടുപ്പിനായി അല്പസമയം മുൻപ് വീട്ടിലെത്തിച്ചു. രോഷാകുലരായ നാട്ടുകാരെ നിയന്ത്രിക്കാൻ പോലീസ് ഏറെ പണിപ്പെടുകയും ചെയ്തു. അല്പസമയത്തിനകം ശരണ്യയെ കോടതിയിൽ ഹാജരാക്കും. അർജുൻ മട്ടന്നൂരുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, അല്പസമയം മുമ്പാണ് ശരണ്യയെ തെളിവെടുപ്പിനായി കടൽ തീരത്ത് എത്തിച്ചത്. തെളിവെടുപ്പിന് ശേഷം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുവാനായി കൊണ്ടുപോയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ശരണ്യെ ഇപ്പോൾ വീട്ടിലും അതുപോലെ തന്നെ കൊലപാതകം നടത്തിയ കടപ്പുറത്തും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി സ്റ്റേഷനിലേക്ക് തിരിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ ശരണ്യെ കോടതിയിൽ റിമാൻഡ് ചെയ്യുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ശരണ്യെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇന്ന് രാവിലെ വലിയ പോലീസ് സന്നാഹത്തോടുകൂടി ശരണ്യെ ഈ തയ്യൽ പ്രദേശത്ത് എത്തിക്കുകയായിരുന്നു. തയ്യലിലെ ശരണ്യയുടെ വീട്ടിലും അതുപോലെ തന്നെ ഈ കടപ്പുറത്തുമാണ് തെളിവെടുപ്പ് നടത്തിയത്. ശരണ്യ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കടൽഭിത്തിയുടെ മുകളിൽ ശരണ്യയെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. അവിടെ വെച്ച് ശരണ്യ കൊല നടത്തിയത് എങ്ങനെയെന്ന് പോലീസിന് വിശദീകരിച്ച് നൽകി. ആ കടൽഭിത്തിയിൽ വെച്ച് കുഞ്ഞിനെ ശരണ്യ എടുത്ത് കടലിലേക്ക് എറിയുകയായിരുന്നു. അവിടെ വെച്ച് കുഞ്ഞ് വീണ്ടും കരഞ്ഞു. അതിനുശേഷം കുഞ്ഞിനെ വീണ്ടും എടുത്ത് ഒരിക്കൽ കൂടി കടലിലേക്ക് എറിഞ്ഞ് മരണം ഉറപ്പുവരുത്തുകയായിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിക്കാണ് ശരണ്യ ഈ കൊലപാതകം നടത്തിയത്. വലിയ പോലീസ് സുരക്ഷയിലാണ് ശരണ്യയെ പ്രദേശത്തേക്ക് എത്തിച്ചത്. വലിയ തോതിൽ ജനരോഷം ശരണ്യക്കെതിരെ ഉയർന്നിരുന്നു. ശരണ്യയുടെ അമ്മയടക്കം വലിയ തോതിൽ ശരണ്യക്കെതിരെ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. നാട്ടുകാരടക്കം വധഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ശരണ്യക്കെതിരെ വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. എന്തായാലും വലിയ കനത്ത സുരക്ഷയിൽ പ്രതിയെ പോലീസ് തെളിവെടുപ്പിന് എത്തിച്ച് അതിനുശേഷം ഇപ്പോൾ പ്രതിയെ തിരിച്ച് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോയിരിക്കുകയാണ്. ഏറെ പ്രയാസപ്പെട്ടാണ് തെളിവെടുപ്പ് പോലീസിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഈ വീട്ടിൽ, അതായത് ഭർത്താവിന്റെ കൂടെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞിനെ അവിടെ വെച്ച് എടുത്ത് 200 മീറ്ററോളം അകലെയുള്ള കടപ്പുറത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ കടൽഭിത്തിയുടെ മുകളിൽ കയറുന്ന കടലിലേക്ക് വലിച്ചെറിയുകയുമായിരുന്നു. കടൽഭിത്തിയുടെ തൊട്ട് അടുത്തുള്ള പാറക്കല്ലുകളിൽ കുഞ്ഞ് വീഴുകയും കുഞ്ഞ് കരയുകയുമായിരുന്നു. ഇതിനുശേഷം വീണ്ടും കുഞ്ഞിനെ എടുത്ത് കടലിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ഈ 21-കാരിയായ ശരണ്യ. അർജുൻ, ഇതിൽ ഈ കാമുകനോടൊത്ത് ജീവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൃത്യം നടത്തിയത് എന്നാണല്ലോ അവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. കാമുകന് ഇതിൽ പങ്കില്ല എന്നൊരു നിഗമനത്തിലാണോ പോലീസ് എത്തിയിരിക്കുന്നത്? ഇയാളെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഇന്നലെ പലതവണ ശരണ്യയുടെ കാമുകനായ നിതിനെ പോലീസ് ചോദ്യം ചെയ്തു. എന്നാൽ കൊലപാതകവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതിന്റെ സൂചന ഒന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. മാത്രവുമല്ല മറ്റ് സാഹചര്യ തെളിവുകളും ശരണ്യയുടെ മൊഴികളും ഒറ്റക്കാണ് കൊലപാതകം നടത്തിയത് എന്ന ഒരു നിഗമനത്തിലേക്കാണ് പോലീസിനെ എത്തിക്കുന്നത്. നിലവിൽ കാമുകനും അതുപോലെ തന്നെ ഭർത്താവും പ്രതിയല്ല എന്നാണ് പോലീസ് പറയുന്നത്. എങ്കിൽ പോലും കൂടുതൽ ഫോൺ രേഖകളടക്കം പോലീസ് ഉടൻ തന്നെ പരിശോധിക്കും. എന്തായാലും കാമുകനെയും ഭർത്താവിനെയും കസ്റ്റഡിയിലുണ്ടായിരുന്ന ഇരുവരെയും പോലീസ് വിട്ടയച്ചു. ഇവർക്ക് ഇതിൽ പങ്കില്ല എന്നാണ് പറയുന്നത്. ഏകദേശം 2 വർഷത്തിന് മുമ്പാണ് ശരണ്യ നിതിനുമായി പരിചയത്തിലാവുന്നത്. ഭർത്താവിന്റെ സുഹൃത്തും ഭർത്താവിന്റെ നാട്ടുകാരനുമായ നിതിനെ പരിചയപ്പെട്ട ശേഷം ഇവർ അടുപ്പത്തിലാവുകയായിരുന്നു. ഈ സമയത്ത് ഭർത്താവായ പ്രണവ് ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ഇരുവരും തമ്മിലുള്ള ബന്ധം പ്രണവ് അറിയുകയും അതിനുശേഷം ഇതിനെ ചൊല്ലി ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുമായിരുന്നു. കഴിഞ്ഞ 3 മാസമായി ഇരുവരും തമ്മിൽ 2 പിരിയുകയും ഈ 2 വീടുകളിലായി താമസിക്കുകയുമായിരുന്നു. അതിനിടെയാണ് ഈ കഴിഞ്ഞ 1 ആഴ്ച ശരണ്യ ഭർത്താവായ പ്രണവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. അന്ന് പ്രണവ് ശരണ്യയുടെ വീട്ടിലാണ് കഴിഞ്ഞത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം ശരണ്യ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. ഇതിലൂടെ ഭർത്താവിനെ പ്രതിയാക്കാമെന്നായിരുന്നു ശരണ്യയുടെ ലക്ഷ്യം. ഇത്തരത്തിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവിനെ പ്രതിയാക്കുക കൂടി ചെയ്താൽ തനിക്ക് നിതിന്റെ കൂടെ കഴിയാമെന്നായിരുന്നു പ്രതിയുടെ പ്രതീക്ഷ. എന്നാൽ ഇത് പോലീസ് വിശദമായ അന്വേഷണത്തിലൂടെ ഈ ഒരു നീക്കം പൊളിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ആദ്യ ഘട്ടത്തിലെ ചോദ്യം ചെയ്ത് തന്നെ പ്രതിയുടെ മറുപടിയിൽ സംശയം തന്നെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു. മാത്രമല്ല മറ്റ് ഫോറൻസിക് പരിശോധനയും നടത്തി.
മൂന്ന് പേരുടെയും ഫോറൻസിക് വസ്ത്രങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ നിന്നും ശരണ്യയുടെ വസ്ത്രത്തിൽ കടൽ വെള്ളത്തിന്റെ അംശം കണ്ടെത്തുകയും അതിലൂടെ ശരണ്യ തന്നെയാണ് പ്രതി എന്ന് പോലീസ് ഉറപ്പിക്കുകയുമായിരുന്നു. അതിന് പിന്നാലെ ഡോഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലും ശരണ്യക്കെതിരായ തെളിവുകളാണ് പോലീസ് ലഭിച്ചത്. എന്തായാലും ഇപ്പോൾ ശരണ്യ തെളിവെടുപ്പിനെത്തിച്ചിരിക്കുകയാണ്. വലിയ തോതിലുള്ള ആക്രോശമാണ് നാട്ടുകാർ അവിടെ ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിയെ ഉടൻ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട നാട്ടുകാർ ബഹളം വെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സ്വദേ ആ സ്വദേശത്ത് തന്നെയുള്ള കുഞ്ഞിന്റെ അമ്മ തന്നെയായ ശരണ്യാണ് പ്രതി എന്ന് പോലീസ് പറയുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അതിനെ തുടർന്ന് നിരവധി ആളുകളാണ് അവിടെ തടിച്ചുകൂടിയത്. കഴിഞ്ഞ ദിവസം ഈ ഫോറൻസിക്കിന്റെ പരിശോധന റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ശരണ്യയുടെ വസ്ത്രങ്ങളിൽ നിന്ന് ഉപ്പുവെള്ളത്തിന്റെ അംശം കണ്ടെത്തുകയും അങ്ങനെയാണ് ഒരു വഴിത്തിരിവാകുന്ന സംഭവം ഉണ്ടാകുകയും ചെയ്തത്. മറ്റെന്തൊക്കെ കണ്ടെത്തലുകളാണ് നടത്തിയത് ആ വിവരങ്ങൾ കൂടി. വസ്ത്രത്തിന്റെ ഫോറൻസിക് പരിശോധനാ ഫലമാണ്. ഇതിൽ കടൽവെള്ളത്തിന്റെ അംശം പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. ഇതിന് പിന്നാലെ ഡോഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലും വീട്ടിൽ നിന്നും ശരണ്യയുടെ വസ്ത്രങ്ങൾ വെച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ ഡോഗ് സ്ക്വാഡ് കണ്ടെത്തിയത് ശരണ്യ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്നായിരുന്നു. പോലീസിനായ പണം പിടിച്ച് കടപ്പുറത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. അതിലൂടെയാണ് പ്രതി ശരണ്യാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നത്. തുടർന്ന് വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. തുടർന്ന് കൊല നടത്തിയത് എങ്ങനെയെന്ന് പ്രതി പറയുകയായിരുന്നു. എന്നാൽ പ്രതി ഇപ്പോഴും താൻ കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് കൊല നടത്തിയത് എന്ന കാര്യം ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല. എന്നാൽ പോലീസ് ഇത് നിഷേധിക്കുകയാണ്. ഇതിനൊപ്പം താമസിക്കാൻ കഴിയാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കൊല നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഭർത്താവിനെ പ്രതിയാക്കുകയായിരുന്നു ശരണ്യയുടെ ലക്ഷ്യമെന്നും പോലീസ് പറയുന്നുണ്ട്. ഏകദേശം രണ്ടു വർഷത്തോളമായി മിഥുനും ശരണ്യയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി അകന്നു കഴിയുകയായിരുന്ന ഭർത്താവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും തുടർന്ന് രാത്രി കുഞ്ഞിന്റെ കൊലപാതകം നടത്തുകയുമായിരുന്നു. വീട്ടിനുള്ളിലുള്ള മറ്റൊരു കാര്യം പുറത്തു വരുന്നത് അർജുൻ, ഈ ചാറ്റ് ഹിസ്റ്ററി അടക്കം പോലീസ് പരിശോധിച്ചിട്ടുണ്ട് കാമുകനുമായി ശരണ്യ നടത്തിയത്. അതിൽ ഈ യുവാവ് ഇവരെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല, മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാനാണ് താല്പര്യപ്പെട്ടിരുന്നത്, ഒരുപക്ഷെ കുഞ്ഞാകാം അതിന് തടസ്സം എന്ന് കരുതിക്കൊണ്ട് കൂടി ഇവർ ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുകയായിരുന്നു എന്ന ഒരു നിഗമനം കൂടി ഉണ്ടോ പോലീസിന്? പോലീസ് നിലവിൽ പറയുന്നത് നിധിനെ കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെയാണ് ശരണ്യ ഈ കൃത്യം ചെയ്തത് എന്നാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫോൺ രേഖകളും മറ്റും പോലീസിനെ പരിശോധിക്കേണ്ടി ഇരിക്കുന്നു. പ്രത്യേകിച്ച് ഇരുവരും തമ്മിലുള്ള ചാറ്റുകളും മറ്റും പരിശോധിച്ചിരിക്കുന്നു. എന്തായാലും ഈ ചാറ്റുകൾ പരിശോധിച്ച ശേഷം വിശദമായി കൂടുതൽ തെളിവെടുപ്പും മറ്റും നടത്തും. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ശരണ്യയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും വിശദമായ അന്വേഷണം നടത്തുക. നിലവിൽ പോലീസ് പറയുന്നത് ശരണ്യ ഒറ്റക്കാണ് കൊലപാതകം നടത്തിയത്, കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ല എന്നാണ്. നിധിന് ശരണ്യ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന കാര്യം നിധിന് അറിയില്ലായിരുന്നു എന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. എങ്കിൽ പോലും നമ്മൾ അത്തരമൊരു സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. കൂടുതൽ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭർത്താവിനെയും കാമുകനായ നിധിനെയും പോലീസ് വിട്ടയച്ചിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശാസ്ത്രീയ തെളിവുകളും മറ്റും പരിശോധിച്ച ശേഷമായിരിക്കും അടുത്ത നടപടിയിലേക്ക് കടക്കുക. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ശരണ്യയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് പോലീസിന്റെ പദ്ധതി. അതിനുശേഷം അടുത്ത ദിവസം തന്നെ ശരണ്യയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിന് കൊണ്ടുപോകാനും പോലീസ് ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രദേശവാസികൾ ഒന്നടങ്കം തന്നെ രോഷാകുലരായിരുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിയുമായ പ്രദേശവാസികളുടെ പ്രതികരണം എങ്ങനെയാണ്? ഇതിൽ ശരണ്യ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തുമെന്നതിന്റെ എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും അവർക്കുണ്ടായിരുന്നു? അവരൊക്കെ സംശയിച്ചിരുന്നു എന്ന തരത്തിലേക്ക് എന്തെങ്കിലും ഒക്കെ പറയുന്നുണ്ടോ അർജുൻ? ആദ്യഘട്ടത്തിൽ കൊലപാതകം നടത്തിയ ഉടനെ തന്നെ നാട്ടുകാരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ എല്ലാവരും തന്നെ നൽകിയ സൂചനകൾ ഭർത്താവിനെതിരായിരുന്നു, അതായത് പ്രണവിനെതിരായിരുന്നു. പ്രണവായിരിക്കാം കൊലപാതകം നടത്തിയത് എന്ന ഒരു സൂചനയായിരുന്നു നാട്ടുകാരും മറ്റും സംശയം പ്രകടിപ്പിച്ചിരുന്നത്. എന്നാൽ സ്ഥിരമായ അന്വേഷണത്തിലാണ് ശരണ്യയാണ് കൊലപാതകം നടത്തിയത് എന്ന് തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരണ്യക്കെതിരെ വലിയ തോതിലുള്ള അസഭ്യ വർഷമാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്താൻ എത്തിയപ്പോൾ ഉണ്ടായത്. നാട്ടുകാരെല്ലാം തന്നെ ആക്രോശിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. മാത്രവുമല്ല ശരണ്യക്കെതിരെ ആക്രമണം നടത്താൻ അടക്കമുള്ള കയ്യേറ്റം ചെയ്യാൻ അടക്കമുള്ള ശ്രമങ്ങൾ ഉണ്ടായി. എന്നാൽ വലിയ തോതിൽ പോലീസ് നിരവധി പോലീസ് അവിടെ സുരക്ഷിതമായി എത്തിയിരുന്നു. ഈ പോലീസ് വളരെ ശ്രമകരമായി തന്നെ ഇവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. എന്താണെങ്കിലും തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ ശരണ്യെ തിരിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഈ വീട്ടിലും തൊട്ടടുത്തുള്ള കടപ്പുറത്തുമാണ് ശരണ്യെ തെളിവെടുപ്പിനായി എത്തിച്ചത്. കടപ്പുറത്ത് കുഞ്ഞിനെ എറിഞ്ഞ ആ കടൽഭിത്തിയുടെ മുകളിൽ ശരണ്യെ കൊണ്ടുപോയി. അവിടെ വെച്ച് ശരണ്യെ താൻ എങ്ങനെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന കാര്യം പോലീസിനോട് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിലും എത്തിച്ച് തുറന്ന വണ്ടിയിൽ കയറ്റി ശരണ്യെ കൊണ്ടുപോവുകയായിരുന്നു. ശരണ്യയുടെ അമ്മയടക്കം
വലിയ തോതിൽ അവിടെ ശരണ്യക്കെതിരെ പറയുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു മറ്റ് നാട്ടുകാരും പറയുന്നുണ്ടായിരുന്നു വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ശരണ്യക്കെതിരെ തയ്യൽ ഭാഗത്ത് നിന്നും ഉയർന്നത് എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ ശരണ്യയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ശരി അർജുൻ ശരണ്യ എന്ന ആ അമ്മയ്ക്കെതിരെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം കണ്ണൂർ തയ്യലിൽ ഉണ്ടായിരിക്കുന്നത് ഒന്നര വയസ്സുകാരനെയാണ് അവർ കടലിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയത് തലയ്ക്ക് ഏറ്റ ഗുരുതരമായ പരുക്കിനെ തുടർന്നാണ് കുട്ടി മരണമടഞ്ഞത് പിന്നീട് ഫോറൻസിക് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ വസ്ത്രങ്ങളിൽ ഉപ്പിൻ്റെ അംശമുണ്ടായിരുന്നു മണലിൻ്റെ തരികൾ അടക്കമുണ്ടായിരുന്നു ഇത് നിർണായക തെളിവായി മാറി ഒരു ദിവസത്തിലേറെ നീണ്ടുനിന്ന തെളിവെടുപ്പിന് ക്ഷമിക്കണം ചോദ്യം ചെയ്യലിനൊടുവിലാണ് ശരണ്യ കുറ്റം സമ്മതിച്ചത് കാബുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു കൃത്യം നടത്തിയതെന്നാണ് പോലീസിൻ്റെ നിഗമനം കാബുകനെ ഇതിനോടകം തന്നെ പോലീസ് ചോദ്യം ചെയ്തു എന്നാൽ ഇയാൾക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്ന ഒരു ധാരണയിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു നേരത്തെ ശരണ്യയുടെ ഭർത്താവിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു പിന്നീട് അയാൾക്ക് പങ്കില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിട്ടയക്കുകയാണ് ഉണ്ടായത് അല്പസമയം മുൻപാണ് ശരണ്യയെ തെളിവെടുപ്പിനായി എത്തിച്ചത് നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തിന് നടുവിലാണ് തെളിവെടുപ്പ് നടന്നത് തെളിവെടുപ്പിന് ശേഷം അവരെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് പോവുകയാണ് അവിടെ എന്തായാലും അവിടെ അവസാനം കഴിഞ്ഞവരാ ഒരു കുട്ടിക്കും വരാൻ പാടില്ല അതിനുള്ള പണി ഞങ്ങൾ എടുത്തിരിക്കും വാക്കാണ് ഞങ്ങൾ വാക്കൊരിക്കലും മാറില്ല ഞങ്ങൾ മാറ്റി പറയൂല എന്തായാലും ഞങ്ങളെ പണി എളുപ്പത്തിൽ കഴിഞ്ഞു വിട്ടയച്ചാ മതി പോലീസ് വിട്ടയച്ചാ മതി അവളെ അടച്ചിട്ടണ്ട അവളെ വിട്ടയക്കണം പോലീസ് അവളെ വിട്ടയച്ചോട്ടെ എന്നാലോ ഞങ്ങൾ ഞങ്ങളെ നാടിന് നാണം കെടുത്തി ഒരു എല്ലാ അമ്മമാരും നെഞ്ചത്തടിച്ചിട്ട് അവളെ പോയത് ഞങ്ങൾ ഒഴിവാക്കൂല അവളെ ഒഴിവാക്കൂല ഈ കല്ലിന്റെ മേലെ അവളുടെ അവസാനം ഈ കല്ലിന്റെ മേലെയാണ് അവളുടെ അവസാനം ആ കുഞ്ഞിനെ ആടെ എറിഞ്ഞു പോ അവിടെ തന്നെ എറിഞ്ഞ് ഞങ്ങൾ അവളെ കൊല്ലും ഇത് ഞങ്ങളെ ദേശവാസികളുടെ പ്രതിജ്ഞയാണ് ഒരിക്കലും അവളെ വിടൂല അവൾ ആദ്യം ഇങ്ങനത്തെ ഒരു വഷളായിരുന്നു നമുക്ക് അറിയില്ലായിരുന്നു വളരെ വൈകാരികമായ പ്രതികരണങ്ങളാണ് സ്വാഭാവികമായി ഉണ്ടാകുന്നതുമാണ് അത് ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് കൊലപ്പെടുത്തിയത് ഇത്തരത്തിലുള്ള സംഭവം ഇത് ആദ്യമായിട്ടല്ല നമ്മൾ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പലയിടങ്ങളിൽ നിന്നും ഇത് കേരളത്തിൽ തന്നെ കാണുന്നതാണ് കാബുകനോടൊപ്പം ജീവിക്കാനായി കുട്ടികളെ വകവരുത്തുന്ന സംഭവം ഇതിപ്പോൾ അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് ന്യൂസ് ട്രാക്കറ്റ് മറ്റൊരു വാർത്തയിലേക്കാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ വിവാദമായിരുന്ന സി എ ജിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലുകളെ ശരിവെച്ചുകൊണ്ട് ആഭ്യന്തര സെക്രട്ടറി വിശ്വാസ് മേത്തയുടെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അതെ സി എ ജി റിപ്പോർട്ടിനെ പൂർണ്ണമായി തള്ളിയിരിക്കുകയാണ് സി എ ജി റിപ്പോർട്ടിലെ പോലീസിനും കെൽട്രോണിനുമെതിരായ കണ്ടെത്തലുകൾ തള്ളിയാണ് ആഭ്യന്തര സെക്രട്ടറി ബിശ്വാസ് മേത്ത റിപ്പോർട്ട് സമർപ്പിച്ചത് പോലീസിന്റെ തോക്കുകളും തിരയും കാണാതായിട്ടില്ല എന്നതാണ് ബിശ്വാസ് മേത്തയുടെ റിപ്പോർട്ടിലുള്ളത് വില്ലകൾ നിർമ്മിച്ചതിനും ന്യായീകരണമുണ്ട് കെൽട്രോണിനെതിരെയുള്ള പരാമർശങ്ങൾ തെറ്റാണെന്നാണ് കണ്ടെത്തൽ കെൽട്രോണിനെ കുറ്റപ്പെടുത്തുന്നത് നീതിപൂർവകമല്ല കെൽട്രോണിനെ ചുമതലപ്പെടുത്തിയത് സർക്കാർ നിർദ്ദേശപ്രകാരമാണെന്നും ബിശ്വാസ് മേത്ത ചൂണ്ടിക്കാട്ടുന്നു റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചു ദിലീപ് കുമാർ വിശദാംശങ്ങളുമായിട്ട് ദിലീപ് ഇതിപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് സി എ ജി റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ട് തോക്കുകൾ കാണാതായിട്ടില്ല തിരകൾ കാണാതായിട്ടില്ല എന്നതിൽ ഉറച്ചു നിൽക്കുന്നു ഇതിലൊരു കണക്കുകൾ സൂക്ഷിക്കുന്നതിലൊക്കെ ഉണ്ടായ ഒരു പിഴവ് മാത്രമാണ് എന്നതാണോ റിപ്പോർട്ട് പറയുന്നത് അനുജ പ്രധാനമായും നാല് കാര്യങ്ങളാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരായ പരാമർശങ്ങളിൽ ആഭ്യന്തര സെക്രട്ടറി ബിശ്വാസ് മേത്ത അന്വേഷണം നടത്തിയത് നാല് കാര്യങ്ങൾ ഇവയാണ് ഒന്ന് തോക്കുകളുടെയും വെടിക്കോപ്പുകളുടെയും സ്റ്റോക്കിലെ കുറവ് രണ്ട് വാഹനങ്ങൾ വാങ്ങിയതിൽ പോലീസ് സ്റ്റേഷനുകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ ലക്ഷറി കാറുകൾ വാങ്ങി ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് നൽകി മൂന്ന് പോലീസ് വകുപ്പിൽ സാധനങ്ങൾ വാങ്ങിയതിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചു നാല് സ്റ്റാഫ് ക്വാർട്ടേഴ്സിനായി മാറ്റിവെച്ച തുക ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് വില്ലകൾ പണിയുന്നതിനായി ചെലവഴിച്ചു ഈ നാല് കാര്യങ്ങളിലാണ് പ്രധാനമായും ആഭ്യന്തര സെക്രട്ടറി ബിശ്വാസ് മേത്ത അന്വേഷണം നടത്തിയത് നാല് കാര്യങ്ങളിലും പോലീസ് നൽകിയ വിശദീകരണം അതേപടി അംഗീകരിച്ചിരിക്കുകയാണ് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം തോക്കുകളുടെയും വെടിക്കോപ്പുകളുടെയും സ്റ്റോക്കിലെ കുറവ് സംബന്ധിച്ച് ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് സാങ്കേതികമായ പിഴവ് മാത്രമാണ് രജിസ്റ്ററുകൾ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മാത്രമാണ് ഇത് കൈമാറുമ്പോൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച ചില പിഴവുകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് 2017 തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് പോലീസ് ഉത്തരവിട്ടിരുന്നു ഫയലിൽ അക്കാര്യം കുറിച്ചിരുന്നു ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനും ഉത്തരവിട്ടതായും ഇ
ഈ റിപ്പോർട്ടിൽ പറയുന്നു. രണ്ടാമത്തെ കാര്യത്തിൽ വാഹനങ്ങൾ വാങ്ങിയതിൽ പോലീസ് സ്റ്റേഷനുകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ആഡംബര വാഹനങ്ങൾ വാങ്ങി എന്നത് സംബന്ധിച്ച് ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നതും പോലീസ് റിപ്പോർട്ട് അതേപടി അംഗീകരിച്ചുകൊണ്ടാണ്. അതായത് പോലീസ് നവീകരണത്തിൻ്റെ ഭാഗമായി ജീപ്പുകളും മോട്ടോർ സൈക്കിളുകളും അടക്കമുള്ള വാഹനങ്ങൾ വാങ്ങുന്നതിനാണ് നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നത്. എന്നാൽ ഇന്നോവ ക്രിസ്റ്റ അടക്കമുള്ള വാഹനങ്ങൾ വാങ്ങി ഇത് പക്ഷേ ആഡംബര വാഹനങ്ങളല്ല, പോലീസ് ഓപ്പറേഷണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ്. ഈ വാങ്ങിയ വാഹനങ്ങൾ തന്നെ ഹൈവേ പെട്രോൾ അടക്കമുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. സംസ്ഥാന പോലീസ് മേധാവിയും ഓപ്പറേഷണൽ നടപടികളുടെ ഭാഗമാണ്, അദ്ദേഹം അതിൽ നിന്ന് മാറി നിൽക്കേണ്ടയാളല്ല എന്ന കാര്യമാണ് ആഭ്യന്തര സെക്രട്ടറി ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടുന്നത്. മൂന്നാമത് പിഴവുണ്ടായിട്ടില്ല, അത് സർക്കാരിൻ്റെ കൂടി അംഗീകാരത്തോടെയാണ്, നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോൾ ഈ കെൽട്രോൺ നടത്തിയതിലൊക്കെ വ്യാപകമായ ടെൻഡർ ലംഘനം അടക്കമുണ്ടോ എന്നത് റിപ്പോർട്ടിലുണ്ട്. ഇതിനോടകം തന്നെ പല കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്, 24 അടക്കം അത് പുറത്തു കൊണ്ടുവന്നിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരോക്ഷമായി ചൂണ്ടിക്കാട്ടുകയല്ലേ ഈ റിപ്പോർട്ട്? ദിലീപ്, അനുജ, കെൽട്രോണിനും ഇക്കാര്യത്തിൽ കെൽട്രോണുമായുള്ള ഇടപാടുകൾക്കും ആഭ്യന്തര സെക്രട്ടറി ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ്. കാരണം ഇതിലിപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത് നേരത്തെ തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നതുപോലെ കെൽട്രോൺ എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ മുന്നിൽ നിർത്തി ഇത്തരം ഇടപാടുകൾക്ക് സാധൂകരണം നൽകുക എന്നതാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. അതിന് ശരിവയ്ക്കും വിധം തന്നെയാണ്, അതായത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തെ എതിർക്കുന്ന തരത്തിൽ സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി ആകട്ടെ പോലീസിൻ്റെ വാദം അതേപടി അംഗീകരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് കെൽട്രോൺ എന്നത് പൊതുമേഖലാ സ്ഥാപനമാണ്, കെൽട്രോൺ പോലീസിന് മാത്രമല്ല മറ്റു നിരവധി സർക്കാർ വകുപ്പുകൾക്കും ഇത് ഇത്തരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നുണ്ട്. കെൽട്രോണിൽ നിന്ന് തന്നെ ഇത്തരം സേവനങ്ങൾ കെൽട്രോണിനെ ചുമതലപ്പെടുത്തണം ഇത്തരം സേവനങ്ങൾക്കെന്നത് നേരത്തെയുള്ള സർക്കാർ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം പാലിക്കുകയാണ് പോലീസ് ചെയ്തത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല ഈ സാധനങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക കമ്പനിയുടെ പേര് GPSമായി ബന്ധപ്പെട്ടുകൊണ്ട് GPS ടാബ്ലറ്റ് വാങ്ങേണ്ടത് പാനസോണിക്കിൽ നിന്നാണെന്ന നിർദ്ദേശം നേരത്തെ DGP കുറിച്ചിരുന്നു. ഇക്കാര്യം CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഒരു പ്രത്യേക ബ്രാൻഡിൻ്റെ പേര് ആ നിലയിൽ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ്റെ നിർദ്ദേശമുണ്ട്. അതിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് ആഭ്യന്തര സെക്രട്ടറിയും പറയുന്നുണ്ട്. പക്ഷേ ആ വീഴ്ച പറ്റിയതിനൊപ്പം തന്നെ ഇക്കാര്യത്തിൽ കെൽട്രോണും സീഡാക്കും ചൂണ്ടിക്കാട്ടിയിരുന്നത് മറ്റ് കമ്പനികൾക്ക്, പാനസോണിക്കിന് പുറമേ പരിഗണിച്ചിരുന്ന കമ്പനികൾക്ക് ഇന്ത്യയിൽ സേവന കേന്ദ്രങ്ങളില്ല. ഇന്ത്യയിൽ സേവന കേന്ദ്രങ്ങളുള്ളത് പാനസോണിക്കിനായതിനാൽ ആ നിർദ്ദേശം അംഗീകരിക്കുകയാണ് ചെയ്തത് എന്ന നിലയിലാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അനുജ, ദിലീപ്, ഈ ആഡംബര വില്ലകൾ നിർമ്മിച്ചതിലും ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ CAG റിപ്പോർട്ടിൽ രൂക്ഷമായ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനെയും സാധൂകരിക്കുന്ന ഒരു നിലയിലാണോ ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് വരുന്നത്? അനുസു, ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിലും അങ്ങനെ തന്നെയാണ്. അതായത് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ്, അതായത് ഉപധനാഭ്യർത്ഥന പ്രകാരമാണ് നേരത്തെ തന്നെ ഈ സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ പണിയുന്നതിന് പണം കണ്ടെത്തിയിരുന്നത്. പക്ഷേ 2017-18 വർഷത്തിൽ ഇത് പൂർത്തിയാക്കാനായില്ല. 2018-19 വർഷത്തിലും ഇത് ഉപധനാഭ്യർത്ഥനയിലൂടെ ഇതിനുള്ള പണം കണ്ടെത്തിയപ്പോൾ അതും പൂർത്തിയാക്കാൻ കഴിയാതെ വരികയും അത് പിന്നീട് ലാപ്സായി പോവുകയും ചെയ്യുന്ന നില വന്നപ്പോഴാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് DGP അടക്കം വില്ലകൾ വേണ്ടതുണ്ടായിരുന്നു, ഒരു ഔദ്യോഗിക വസതി വേണ്ടതുണ്ടായിരുന്നു. ആ നിലയിലാണ് ഔദ്യോഗിക വസതികൾ എന്ന നിലയിൽ ഇവ പണി കഴിപ്പിച്ചത് എന്ന നിലയിലുള്ള ന്യായീകരണമാണ്, അതായത് പോലീസ് നൽകിയ വിശദീകരണം അതേപടി അംഗീകരിച്ചിരിക്കുകയാണ് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി ബിശ്വാസ് മേത്തയും. ദിലീപ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. അതെ, ആഭ്യന്തര സെക്രട്ടറി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്തായാലും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് തോന്നാം. അടുത്ത വാർത്തയിലേക്ക് പോകുന്നു, മറ്റൊരു ചട്ടലംഘനത്തിന്റെ റിപ്പോർട്ടാണത്. പോലീസിന് പിന്നാലെ ജയിൽ വകുപ്പിലും ചട്ടലംഘനം. സെൻട്രൽ ജയിലുകളിലെ നിർമ്മാണ യൂണിറ്റുകളിലേക്ക് നൂൽ വാങ്ങിയത് സർക്കാർ അനുമതിയില്ലാതെ. 26 ലക്ഷം രൂപയുടെ നൂലുകളാണ് വാങ്ങിയത്. ജയിൽ വകുപ്പ് മേധാവിയുടെ തീരുമാനത്തിന് സർക്കാർ ഒത്താശ ചെയ്തതായും രേഖകൾ. ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഷെഫീദ് റാവുത്തറുണ്ട് വിശദാംശങ്ങളുമായി. ഷെഫീദ്, ഇപ്പോൾ ജയിൽ വകുപ്പിലും ചട്ടലംഘനം നടന്നിരിക്കുന്നു എന്ന ഒരു കണ്ടെത്തൽ വന്നിരിക്കുകയാണ്. ഇതിന് സർക്കാർ ഒത്താശ ചെയ്തു എന്നൊരു ആരോപണം കൂടിയുണ്ട്. എന്താണ് വിവരങ്ങൾ? അനുസു, കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് ചട്ടലംഘനം നടത്തി കരാറുകൾ നൽകിയതും പിന്നീട് സർക്കാർ അതിന് ഒത്താശ ചെയ്തതും അടക്കമുള്ള കാര്യങ്ങളുടെ രേഖകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്നത് ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പറയുന്ന ഈ ചട്ടലംഘനങ്ങളാണ്. അതായത് സെൻട്രൽ ജയിലുകളിലെ നിർമ്മാണ യൂണിറ്റുകൾക്ക് നൂൽ വാങ്ങാനായിരുന്നു കരാർ നൽകിയത്. 26 ലക്ഷത്തിലധികം രൂപയുടെ കരാറാണ് അത്തരത്തിൽ നൽകിയിരുന്നത്. എന്നാൽ ഇത് നടത്തിയത് ചട്ടലംഘനത്തിലാണെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നു. അത്
പിന്നീട് സംസ്ഥാന സർക്കാരിനോട് ഇതിന്മേൽ അനുമതി തേടി അനുമതി ആ സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്തു അതായത് സംസ്ഥാന പോലീസിൽ സംഭവിച്ച അതേ സാധനം അതേ കാര്യങ്ങൾ തന്നെ അതേ ചട്ടലംഘന പ്രവർത്തനങ്ങൾ തന്നെ ജയിൽ വകുപ്പിലും നടന്നുവെന്നാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലെ സി എ ജി റിപ്പോർട്ടിലടക്കം ഇത്തരത്തിൽ ചെറിയ തരത്തിലുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു ജയിൽ വകുപ്പ് കരാർ നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരാമർശമുണ്ടായിരുന്നു ആ ഒരു അവസരത്തിലാണ് ഇപ്പോൾ ജയിൽ വകുപ്പിലെ ക്രമക്കേടുകളുടെ പുതിയ രേഖകളും പുറത്തു വരുന്നത് അനുസരിച്ച് ഷഫീദ് ഇതിൽ ഈ ചട്ടലംഘനം കണ്ടെത്തിയതിനു ശേഷം സർക്കാരിന്റെ ഭാഗത്തു നിന്നത് എത്തരത്തിലേക്കാണ് അതിന്മേലൊരു നടപടി അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്ന തരത്തിലേക്ക് മുന്നറിയിപ്പ് എന്ന തരത്തിലേക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം നൽകുകയുണ്ടായോ ജയിൽ വകുപ്പിന് അനുജ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ആറ് ചട്ടലംഘനങ്ങൾ പോലീസിന്റെ ആറ് ചട്ടലംഘനങ്ങൾ കരാർ കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പുറത്തു വന്നിരുന്നു അതിൽ ഒരെണ്ണത്തിൽ മാത്രമായിരുന്നു അത്തരത്തിൽ സ്റ്റോർ പർച്ചേസ് മാനുവൽ അതായത് സ്പെക്ട്രം അനലൈസർ വാങ്ങുന്ന കാര്യത്തിൽ മാത്രമായിരുന്നു സ്റ്റോർ പർച്ചേസ് മാനുവൽ പാലിക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിരുന്നത് നിലവിൽ ഇപ്പോൾ ജയിൽ വകുപ്പിന്റെ ഈ ക്രമക്കേടുകളുടെ രേഖകൾ പുറത്തു വരുമ്പോൾ അതിന്മേൽ സർക്കാർ അനുമതി കൊടുക്കുന്ന സമയത്തും അത്തരത്തിൽ സ്റ്റോർ പർച്ചേസ് മാനുവൽ പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ ചില ക്രമക്കേടുകളുടെ തെളിവുകൾ ഇനി പുറത്തു വരാനിരിക്കുന്നു അതിലും സമാനമായി മുൻപ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ വന്നതുപോലെ തന്നെ സമാനമായി ഈ നിർദ്ദേശം സർക്കാർ നൽകിയതിന് ശേഷവും ജയിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചു എന്ന വെളിവാക്കുന്ന കൂടുതൽ തെളിവുകൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരും അത് മാത്രമല്ല ഇപ്പോൾ നടന്നിരിക്കുന്നത് ഗുരുതരമായ ചട്ടലംഘനമാണ് അതായത് പോലീസിൽ മാത്രമല്ല ജയിൽ വകുപ്പിലും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം കരാർ നൽകുന്ന കാര്യങ്ങൾ അതായത് ഒരു സംഭവം ഒരു ഉപകരണം അതല്ലെങ്കിൽ ഈ നിർമ്മാണ യൂണിറ്റുകൾക്ക് വേണ്ടി നൂൽ വാങ്ങുന്നതാണ് ജയിൽ വകുപ്പിലുണ്ടായത് അങ്ങനെ ഒരു ഉപകരണം വാങ്ങുന്ന സമയത്ത് അതല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്താണ് ഈ ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ മറ്റാരെങ്കിലും സഹായിക്കാനാണോ അടക്കമുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുന്നുമുണ്ട് ശരി ഷഫീദ് ജയിൽ വകുപ്പിലെ ചട്ടലംഘനങ്ങളാണ് ഇനി ഓരോന്നോരോന്നായി പുറത്തു വരാനിരിക്കുന്നതെന്ന് തോന്നുന്നു ചട്ടലംഘനങ്ങളുടെ കഥകളാണ് ഈ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് അടുത്തൊരു വാർത്ത റവന്യൂ മന്ത്രിയും ധനമന്ത്രിയും ഒരു നേർക്കുനേർ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു വില്ലേജ് ഓഫീസറുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അതെ ഈ വില്ലേജ് ഓഫീസർ എന്നൊക്കെ പറയുന്നത് തീർച്ചയായും റവന്യൂ വകുപ്പിന് കീഴിൽ വരുന്നതാണ് അപ്പോൾ അത് റവന്യൂ മന്ത്രി അതിലൊരു തീരുമാനം എടുക്കണമെന്ന് ആഗ്രഹം പറയുന്നു അല്ലെങ്കിൽ ഒരു ശഠിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് പക്ഷേ ധനമന്ത്രി അതിന് തയ്യാറല്ല വില്ലേജ് ഓഫീസറുടെ ശമ്പള വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ പോരാട്ടം ഇപ്പോൾ നടക്കുന്നത് മന്ത്രിസഭാ യോഗത്തിൽ ധനമന്ത്രിയെ മറികടന്ന് ശമ്പള സ്കെയിൽ അനുവദിക്കണമെന്ന റവന്യൂ മന്ത്രിയുടെ അഭ്യർത്ഥന മുഖ്യമന്ത്രിയും തള്ളിയിരിക്കുന്നു അതായത് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരേ പക്ഷത്ത് നിൽക്കുന്നു എന്നതാണ് തീർച്ചയായും റവന്യൂ വകുപ്പിനെ ഇത് അലോസരപ്പെടുത്തുന്നത് തന്നെയാണ് റവന്യൂ വകുപ്പിനെ ചൊല്ലിയുള്ള CPIM CPI തർക്കം തുറന്ന പോരിലേക്ക് നീങ്ങുന്നു എന്നതാണ് 24 എക്സ്ക്ലൂസീവ് 10-ാം ശമ്പള കമ്മീഷൻ ഉത്തരവ് പ്രകാരം വില്ലേജ് ഓഫീസർമാരുടെ ശമ്പള സ്കെയിൽ ഉയർത്താൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു എന്നാൽ ധനവകുപ്പിന്റെ എതിർപ്പ് കാരണം ഇത് നടപ്പായില്ല ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് ഫയൽ സമർപ്പിച്ചെങ്കിലും തീരുമാനമെടുത്തില്ല തുടർന്ന് ജീവനക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് 2019 ഒക്ടോബർ 28 അനുകൂല വിധി വാങ്ങി 2 മാസത്തിനകം ശമ്പള സ്കെയിൽ അനുവദിക്കണമെന്നായിരുന്നു ട്രിബ്യൂണൽ വിധി എന്നാൽ ധനകാര്യ വകുപ്പ് ഇത് അംഗീകരിക്കാതെ വിധിക്കെതിരെ അപ്പീൽ പോകാൻ തീരുമാനിച്ചു റവന്യൂ മന്ത്രിയുടെ അഭ്യർത്ഥനയും ധനകാര്യ വകുപ്പ് തള്ളി തുടർന്ന് ഇതിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ച് റവന്യൂ മന്ത്രി പ്രത്യേക കുറിപ്പോടെ മുഖ്യമന്ത്രിക്ക് ഫയൽ അയച്ചു സർക്കാർ ഉത്തരവിനെതിരെ സർക്കാർ തന്നെ അപ്പീൽ നൽകുന്നത് അപ്രായോഗികമാണെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഫയലിൽ പറയുന്നു ഉത്തരവ് നടപ്പാക്കാത്തതിനാൽ റവന്യൂ സെക്രട്ടറിക്കെതിരെ കോടതി അലക്ഷ്യ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ശമ്പള കമ്മീഷൻ ഉത്തരവ് പ്രകാരമുള്ള സ്കെയിൽ നൽകാതിരിക്കുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല അതിനാൽ ധനകാര്യ വകുപ്പിന്റെ അഭിപ്രായം മറികടന്ന് ശമ്പള സ്കെയിൽ അനുവദിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കണമെന്നും റവന്യൂ മന്ത്രി മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു എന്നാൽ ഈ ആവശ്യം മുഖ്യമന്ത്രിയും തള്ളുകയായിരുന്നു പകരം അടുത്ത ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പരിഗണനയ്ക്ക് നൽകാനാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചത് തുടർന്നാണ് റവന്യൂ വകുപ്പിലെ CPI നേതൃത്വത്തിലുള്ള സംഘടന പണിമുടക്കുമായി രംഗത്ത് വന്നത് ഇതോടെ CPM CPI തർക്കം തുറന്ന പോരിലേക്കും നീങ്ങുകയാണ് VA ഗിരീഷ് 24 തിരുവനന്തപുരം ഇനിയിപ്പോൾ ഈ റവന്യൂ വകുപ്പിലെ CPI സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജീവനക്കാർ ഒരു സമരത്തിലേക്ക് കൂടി നീങ്ങുന്നുണ്ട് എന്ന വാർത്ത കൂടിയുണ്ട് അതിന്റെ വിവരങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം മറ്റൊരു വാർത്തയിലേക്കാണ് കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു തീ അണയ്ക്കാൻ ഒരു ദിവസം മതിയാകില്ലെന്നാണ് ഫയർഫോഴ്സിന്റെ വിലയിരുത്തൽ 80 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് നിലവിൽ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത് പ്ലാന്റിന് സമീപമുള്ള പുഴയിൽ നിന്നും പമ്പ് ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ് സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി സഹിൻ തീ അണയ്ക്കുന്നതിൽ ഏകദേശം വിജയിച്ചിരുന്നു പുകപടലങ്ങളായിരുന്നു പ്രശ്നമായി മാറിയത് എന്നാൽ ഇപ്പോൾ വീണ്ടും പുഴയിൽ നിന്ന് വെള്ളം ശേഖരിച്ച് തീ അണയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്താണ് വിവരങ്ങൾ തീ അണയ്ക്കാനുള്ള ശ്രമം രാവിലെ 5:30 മുതൽ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് ഒരു ദിവസം കൊണ്ട് തീ അണക്കാൻ കഴിയുമുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വെച്ചു പുലർത്തുന്നുണ്ട് മുൻപ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഈ തീ
അല്ലെങ്കിൽ പുക നിയന്ത്രണ വിധേയമാക്കാൻ കഴിയില്ല എന്നായിരുന്നു. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മോടൊപ്പം ചേരുകയാണ്. സാറ് എങ്ങനെയാണ് ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീയണക്കാൻ കഴിയുമോ? കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഞങ്ങളൊരു 60 ജീവനക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കോർപ്പറേഷൻ്റെ തൊഴിലാളികളുണ്ട്. ഞങ്ങളുടെ എക്യുപ്മെന്റ്സ് എല്ലാം കടമ്പരാണ്ട് തിരി വെച്ചിട്ട് തീക്കെടുത്തുള്ള ശക്തമായ ശ്രമം നടന്നുകൊണ്ടിരിക്കും. എന്ത് ഏത് ഫയർഫോഴ്സ് ഫയർ എഞ്ചിൻ മാത്രമാണോ ഉപയോഗിക്കുന്നത്? ഫയർ എഞ്ചിൻ മാത്രമല്ല, ഞങ്ങളുടെ സർവീസിന്റെ ഒരു പുതിയ ഉപകരണമായ ഹൈപ്രഷർ പമ്പ് എന്നുള്ളതാണ്. അത് തീരത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓസിട്ട് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. എത്ര പമ്പുകൾ ഉപയോഗിക്കും? 8 പമ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതനുസരിച്ച് അതിന്റെ തുടർച്ചയായിട്ട് ജീവനക്കാരും ഉണ്ട്. അത് ഓപ്പറേറ്റ് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. കൺട്രോൾ ഇന്നലത്തേക്കൊന്നും വളരെ ഭേദപ്പെട്ട അവസ്ഥയിലാണ്. രാവിലെ എല്ലാം നഗരത്തിലടക്കം പുകയുണ്ടായിരുന്നു, ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കോൾ വന്നതാണ് ഇപ്പൊ ഡെപ്യൂട്ടി കളക്ടർ സന്ധ്യാമണം പറഞ്ഞത്. ഉണ്ടായിരിക്കാം, കാരണം പുക അത്രത്തോളം രൂക്ഷമായി. ഇന്നലെ രാത്രിയിലെ പുക ഉയർന്നിട്ടുണ്ടാവും. നാളെയും അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകും, അല്ലെങ്കിൽ നാളെ വരാതെ ജനങ്ങളെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടിയുള്ള പ്രശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഇന്ന് നമ്മൾ ചെയ്യുമെന്നുള്ള ഒരു അശാന്ത പരിശ്രമത്തിലാണ്. തന്നെ ചോദിക്കാനുള്ളത്, ഇവിടെ സാധാരണ പറയുന്നത് പോലെ തന്നെ ഒരു അട്ടിമറി ശ്രമം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക്? ഞങ്ങൾക്ക് പറയാറായില്ല. അത് നമ്മുടെ പരിധി വിഷയമായ വിഷയമല്ല. ഞങ്ങളുടെ ലക്ഷ്യം തീപിടുത്തം കെടുത്തുക എന്നുള്ളതാണ്. ആ ശ്രമത്തിനാണ് നമ്മളിപ്പോൾ. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീ അണക്കാനുള്ള വലിയ ഒരു ശ്രമം ഫയർഫോഴ്സിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. 24 പ്രതിനിധി സഹിൻ ആന്റണിയാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിയത്. ബൈജു ഉണ്ട്, പൊല്യൂഷൻ കൺട്രോളറാണ് എറണാകുളം ജില്ലയിലെ ഇപ്പോൾ ടെലിഫോണിൽ പ്രതികരിക്കാൻ. ശ്രീ ബൈജു, ഇതിപ്പോൾ വലിയ മാലിന്യ പ്രശ്നം എന്നതിനേക്കാൾ ഉപരി ഇത് മാലിന്യ പ്ലാന്റിൽ ഉണ്ടാകുന്ന തീപിടുത്തം, അത് അങ്ങേയറ്റം മലിനീകരണം ഉണ്ടാക്കുന്നതാണ്. ആകെ പൊടി പടലമുണ്ട്, പുക നഗരമായി മാറിയിരിക്കുകയാണ് കൊച്ചി. തീർച്ചയായും ഇത് രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമോ എന്ന ആശങ്ക പ്രദേശവാസികൾക്ക്, കൊച്ചിയിലെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാകും. താങ്കൾക്ക് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ആക്ച്വലി നമുക്ക് ഇതിന്റെ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് ഇന്നലെ ഒരു 3:00 നമ്മുടെ നമുക്ക് സർവേലൻസ് ടീമുണ്ട്. സർവേലൻസ് ടീം ടോക്സിക് ഗ്യാസ് അനലൈസർ മുതലായ എക്യുപ്മെന്റുമായിട്ട് നമ്മൾ കുട്ടികളവിടെ പോയിട്ടുണ്ടായിരുന്നു. പോയാലും നമുക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാല്യൂ ഓസോണിന്റെ വാല്യൂ കുറച്ച് കൂടുതലായിട്ടാണ് കിട്ടിയത്. 0.5 മാക്സിമം ഒരു 4 സമയത്ത് കിട്ടിയിട്ടുണ്ട്. ശരിക്കും അതിന്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ 0.1 ആണ്. മാഡം കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. 0.1 ആണ് അതിന്റെ പെർമിസിബിൾ ലിമിറ്റ്. അതിൽ കൂടാൻ പാടില്ലെന്നുള്ളതാണ്. അതിന്റെ ഒരു അനാമിക് ലെവലിലേക്കൊന്നും വന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഒന്നും ഒബ്സർവേഷൻ വന്നിട്ടില്ല. ഒരു 5 ഒക്കെ കഴിഞ്ഞാലാണ് പിന്നെ അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത്. പിന്നെ ഉള്ളത് താങ്കളിലേക്ക് ഞാൻ വരാം. ദയവായി തുടരുക. ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്, തത്സമയം അതിലേക്ക്. പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാൻ കഴിയണില്ല, എപ്പോഴും ഉള്ളതാണല്ലോ വേനൽക്കാലം. അട്ടിമറി ശ്രമമാണോ മറ്റോ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഫയർഫോഴ്സുകാർ പറഞ്ഞിരുന്നില്ലേ നിങ്ങളോട്? ഫയർഫോഴ്സുകാർ പറഞ്ഞത് തന്നെയാണ് ഇതിനകത്ത് എല്ലാം എപ്പോഴും ഉള്ളത് തന്നെയാണ്. ഇടയ്ക്ക് ഇങ്ങനെ ചൂട് കൂടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തുപിടിച്ചു പോണതാണ്. രാവിലെ മുതൽ തന്നെ നഗരത്തിലടക്കം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ശ്വാസം മുട്ടടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പൊടിപടങ്ങൾ ഉണ്ടായിരുന്നു, പൊക്കുണ്ടായിരുന്നു എന്നെല്ലാമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ അല്ല, അത് ഇന്നലത്തെ ആ ഒരു ആഘാതം കൊണ്ടാണ്. ഇന്നലെ 2:30 ഇതുണ്ടായത്. 2:30 മുതൽ എല്ലാവരും സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമെല്ലാം നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട്. ഇന്നത്തോടുകൂടി തീ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ കഴിയും. ഉണ്ടാവില്ല നഗരത്തിന് ഒരു ഉറപ്പ് കൊടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും ാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ, കാരണം ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ഡെപ്യൂട്ടി കളക്ടർ ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. കാണുന്നത് പോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കൃത്യമായ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 60 ഫയർഫോഴ്സ് ജീവനക്കാരാണ് ഇപ്പോൾ പമ്പ് ഉപയോഗിച്ച് വെള്ളം പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ ക്ഷമിക്കുന്ന ഈ തീ പൂർണ്ണമായിട്ടും അണക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഹിൻ, ഇതിപ്പോൾ ഒരു അട്ടിമറി സാധ്യതയുണ്ടോ എന്ന തരത്തിലേക്ക് മേയർ അടക്കം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പുതിയൊരു പ്ലാന്റ് വരുന്നതിന് എതിർപ്പുള്ള ആരെങ്കിലും ആകാം, അത്തരത്തിലേക്ക് സംശയം അവർ പറയുന്നു. ഒരു അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടോ മേയർ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു അന്വേഷണം മേയർ ആവശ്യപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചി സിറ്റി പോലീസിന് മേയർ ഇന്ന് പരാതി നൽകുകയും ചെയ്യും. എന്തായാലും മുൻപ് കൃത്യം 1 മുൻപ് 1 6 ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായത്. അന്ന് ഇത്തരത്തിൽ ഒരു അട്ടിമറി ശ്രമം മേയറോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. സഹിൻ, മേയർ സൗമിനി ജയിൻ ഉണ്ട് ടെലിഫോൺ ലൈനിൽ.
ശ്രീമതി സൗമിനി ജയിൻ, ഇതിപ്പോൾ ഇതിലൊരു സംശയമുണ്ടോ താങ്കൾക്ക്? ഇതൊരു പുതിയ പ്ലാന്റ് വരുന്നതിനെ എതിർക്കുന്ന ആരെങ്കിലും ആണോ? ഇത്തരത്തിലേക്ക് ഇത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണോ, മനുഷ്യനിർമ്മിതമാണോ, അത്തരത്തിലേക്കുള്ള സംശയമുണ്ടോ താങ്കൾക്ക്? ആ ഒരു സംശയ നിവാരണത്തിനായിട്ട് പോലീസ് പരാതി കാലത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. അതിന് അത് ആ രീതിയിൽ അതിന്റെ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അട്ടിമറി ശ്രമം ഉണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ പൂർണ്ണമായിട്ടും അത്തരത്തിലൊരു സാധ്യതയെ തള്ളിക്കളയാനും സാധിക്കില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഇതിൽ ഈ ഇത്തരത്തിലൊരു തീപിടുത്തം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഉണ്ടായ സന്ദർഭത്തില് ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും അതുപോലെ ആശങ്കകളും ഒക്കെ ഉയർന്നപ്പോ ഒരു വിജിലൻസ് എൻക്വയറിക്ക് വേണ്ടിയിട്ട് കൗൺസിൽ തീരുമാനം തന്നെ എടുത്തിട്ടുള്ളതായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പോലീസിലേക്ക് പരാതി കൊടുക്കുകയും വിജിലൻസ് ഓഫീസിലേക്ക് പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ടുള്ള അന്വേഷണങ്ങളൊന്നും അന്നും പുരോഗമിച്ചില്ല. അതുകൊണ്ട് ഇത്തവണയും അത് ആവർത്തിക്കപ്പെട്ടപ്പോ ആ സാധ്യതയെ തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പരാതി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിലിപ്പോൾ ഈ കടുത്ത ചൂടാണ്, ഡെപ്യൂട്ടി കളക്ടർ അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് കടുത്ത ചൂടാണ്, ഈ ഒരു കാലാവസ്ഥാ മാറ്റം എന്നുള്ളത് ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ വരുത്താൻ മാത്രം പര്യാപ്തമാണ് എന്ന തരത്തിലേക്കാണ്. ഒരു അട്ടിമറിയൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നവർ പറയുന്നില്ല, അത് തള്ളിക്കളയുന്ന രീതിയിലേക്കാണ് ഞങ്ങളുടെ പ്രതിനിധിയോട് സംസാരിച്ചത്. അത് ശരി അല്ല, അത് അതും വാസ്തവമാണ്. കാരണം കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ഇന്നലത്തെ ചൂട് സാധാരണതയിൽ നിന്ന് 4 ഡിഗ്രി അധികമായിരുന്നു എന്നുള്ളത് വെതർ ടെലികാസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എന്ന് വെച്ചതുകൊണ്ട് അത് മാത്രമായിരിക്കാം കാരണം എന്ന് അല്ല, കഴിഞ്ഞ വർഷവും ഏതാണ്ട് ഇതേ സമയത്തൊക്കെ തന്നെയാണല്ലോ ഈ അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടുത്ത ചൂട് എന്നത് ഒരു കാരണമാകാൻ സാധ്യതയില്ലേ? വാസ്തവമാണ്, അതാണ് പറഞ്ഞത്. കടുത്ത ചൂട് കൊണ്ടാണെങ്കിൽ അതിനുള്ള പരിഹാര നടപടികൾ ചെയ്തു വരുന്നുണ്ട്. കാരണം ചൂട് കാലം വരുമ്പോ സാധാരണ നനയ്ക്കൽ അതുപോലെയുള്ള പ്രക്രിയകളൊക്കെ തുടങ്ങാറുണ്ട്. ഇത് ഡിസംബർ മാസം അവസാനത്തിൽ തന്നെ അങ്ങനെ ഒരു നനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന തീ പിടിച്ചു എന്ന് പറയുന്ന ദിവസവും നനയൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ടുമുണ്ട്, അത് വാസ്തവമാണെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. പക്ഷേ വാസ്റ്റ് ഏരിയയാണ് ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ഏകദേശം 20 ഏക്കറിന്റെ താഴെ സ്ഥലത്തെല്ലാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും സ്ഥലം മുഴുവനും നനയ്ക്കുക എന്ന് പറയുന്നത് ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും പറ്റുന്ന തരത്തിലൊക്കെ ഇതിന്റെ അപകട സാധ്യതകൾ നിയന്ത്രിക്കാനുള്ള ചുവടുകൾ നഗരസഭ എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ അടിയന്തരമായി കഴിഞ്ഞ തവണ തന്നെ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളുണ്ട്, CCTV ക്യാമറകൾ കൂടുതൽ സ്ഥാപിക്കണം എന്നതടക്കം. ഈ ദൃശ്യങ്ങളൊക്കെ നശിപ്പിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ മുൻപും പുറത്തു വന്നതാണ്. അത്തരം കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി കർക്കശമായ നടപടികളിലേക്ക് പോകേണ്ടതുണ്ടോ മേയർ? തീർച്ചയായിട്ടും വേണം. ക്യാമറകൾ സ്ഥാപിക്കണം എന്ന് മാത്രമല്ല, കുറെ അധികം കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തീപിടുത്തം ഉണ്ടായപ്പോ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ട രീതികൾ എന്തൊക്കെ എന്നുള്ളത് വിശകലനം ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ പരിഹാര നടപടികൾ ചെയ്തു വരുന്നുണ്ട്. അതിലൊന്നായിരുന്നു ക്യാമറ സ്ഥാപിക്കൽ. ഇവിടെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ മതിൽക്കെട്ടിനകത്ത് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെ തീപിടിച്ച ഭാഗം എന്ന് പറയുന്നത് ക്യാമറ ഇല്ലാത്ത മതിലിന് പുറത്തുള്ള പ്ലാസ്റ്റിക് കൂടിക്കിടക്കുന്ന, അതായത് ക്യാമറ ഫുട്ടേജ് പിടിച്ച് എടുക്കാൻ പറ്റാത്ത ഒരു ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കാം അവിടുത്തെ അപകട കാരണം എന്നുള്ളത് പരിശോധിച്ച് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ശരി മേയർ, നന്ദി പ്രതികരിച്ചതിന്. ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മേയർ രംഗത്തെത്തിയിരിക്കുന്നത്. ശ്രീ CR നീലകണ്ഠൻ കൂടി ടെലിഫോൺ ലൈൻ പരിസ്ഥിതി പ്രവർത്തകൻ. ശ്രീ CR നീലകണ്ഠൻ, ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം എന്നത് കഴിഞ്ഞ വർഷമുണ്ടായി, ഇത്തവണയും അത് ആവർത്തിച്ചിരിക്കുന്നു. ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു, ഇതൊരു അട്ടിമറി ശ്രമമാണോ, മനുഷ്യനിർമ്മിതമാണോ എന്നതിലൊക്കെ സംശയം പ്രകടിപ്പിച്ച് മേയർ രംഗത്ത് വരുന്നു. അങ്ങനെയാകാൻ വഴിയില്ല, കടുത്ത ചൂടിന്റെ പരിണിത ഫലമാകാം എന്ന് പറയുന്നവരുമുണ്ട്. എന്തൊക്കെയായാലും ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നതല്ലേ ഇത്? കാരണം കൊച്ചി നഗരം അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം അങ്ങേയറ്റം മലിനീകരണം അനുഭവപ്പെടുന്ന ഒരു നഗരമാണ്. ഇപ്പോൾ ഇതുകൂടിയാകുമ്പോൾ നഗരത്തിലെ ജനങ്ങളെ സംബന്ധിച്ചതുണ്ടാക്കുന്ന അസ്വസ്ഥത വളരെ വലുതല്ലേ? ഒന്നാമത്തെ കാര്യം, ബ്രഹ്മപുരത്ത് മാലിന്യ പ്ലാന്റ് ഇല്ല, ബ്രഹ്മപുരത്ത് മാലിന്യ ഡംപിംഗ് യാർഡേ ഉള്ളൂ. ആദ്യം മുതൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, ബ്രഹ്മപുരത്ത് ഇങ്ങനെ ഒരു പ്ലാന്റ് സ്ഥാപിച്ചതിന് ശേഷം അവിടെ മാലിന്യം കൊണ്ടുവരിക എന്നല്ലാതെ അനേക വർഷത്തെ മാലിന്യം കൊണ്ട് കൂട്ടിയിട്ട് എപ്പോഴെങ്കിലും ഒരു പ്ലാന്റ് വരുമെന്ന് പറയുന്നത് അശാസ്ത്രീയമാണ്, അസംബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇത് ആദ്യം മുതൽ എതിർത്തതാണ് ഞാൻ. 2, കേന്ദ്രീകൃത മാലിന്യ പ്ലാന്റുകൾ കേരളത്തിൽ എവിടെയും വിജയകരമല്ല എന്ന് അനുഭവപ്പെട്ടതാണ്. വിളപ്പിൽശാല മുതൽ 10 സ്ഥലങ്ങളിൽ അത് അടച്ചുപൂട്ടിയതാണ്. 3, മാലിന്യത്തിൽ വലിയ തോതിലുള്ള അഴിമതിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. ബ്രഹ്മപുരത്ത് പ്ലാന്റ് വയ്ക്കാനുള്ള പ്രധാന കാരണം കോർപ്പറേഷനിലെ അഴിമതിയാണ്. ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ അതിൽ പങ്കുണ്ട്.
ഒരുപാട് അവിടെ കൊണ്ട് തട്ടുന്നു, അതിന്റെ ലോറിയുടെ കണക്ക്, ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ മുമ്പ് ചർച്ച ചെയ്തതാണ്. നാല്, ഇതിന്റെ മലിനീകരണം വായു വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിൽ വിഷമിക്കുന്നത്. എത്ര കൊല്ലമായി കടമ്പറയാർ എന്ന് പറയുന്ന ശുദ്ധജല സ്രോതസ് അവിടെ മലിനമായി കൊണ്ടിരിക്കുന്നു. രാജഗിരി സ്കൂള്, കാക്കനാടുള്ള പ്രദേശങ്ങൾ, ഇൻഫോ പാർക്ക്, ഈ പ്രദേശങ്ങൾ മുഴുവൻ എപ്പോഴും ഈ വൃത്തികെട്ട മണം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കത്തുന്നതല്ല, ഒരിക്കലും നമ്മുടെ നാട്ടിൽ നാട്ടിലെ പോലെ കല്ലൊരിഞ്ഞ് തീയുണ്ടായിട്ടൊന്നുമല്ല കത്തുന്നത്, ഇത് കത്തിക്കുന്നതാണ്. കത്തിക്കുന്നവർക്ക് പ്രത്യേകമായ ചില ലക്ഷ്യങ്ങളുണ്ട്. അതിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രഹ്മപുരത്തേക്ക് പ്ലാസ്റ്റിക് കൊണ്ടുവരാൻ പാടില്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ പ്ലാസ്റ്റിക് അടക്കം കൊണ്ടുവരികയാണ് ബ്രഹ്മപുരത്ത്. പക്ഷേ ഈ പ്ലാസ്റ്റിക് അടക്കം വലിയൊരു മാലിന്യ കൂമ്പാരം അവിടെ ഉണ്ട്. ഈ തീപിടിക്കുന്നതിൽ ഇതുകൂടി ഉണ്ടോ എന്നുള്ളത് തന്നെയല്ല ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന ഘടകവും. ശ്രീ സിയ, തീർച്ചയായിട്ടും അത് പ്ലാസ്റ്റിക് ഉണ്ട്. പ്ലാസ്റ്റിക് ഉള്ളത് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തീപിടിക്കുന്നത്. പ്ലാസ്റ്റിക് തീയിട്ട് നശിപ്പിക്കാനും അത് പലതരത്തിൽ മറച്ചു പിടിക്കാനും വലിയൊരു ശ്രമം മാലിന്യ പ്ലാന്റുമായി. എന്തായാലും ഇതിലൊരു ശാശ്വത പരിഹാരം എന്നത് ഒരു പുതിയ പ്ലാന്റ് എന്നത് തന്നെയാണ് അല്ലേ? ശാശ്വത പരിഹാരം പുതിയ പ്ലാന്റാണ്. പക്ഷേ പുതിയ പ്ലാന്റ് വരുന്ന അവിടെ കൊണ്ട് മാലിന്യം ഇടാൻ പാടില്ല. എത്ര കൊല്ലമായി നമ്മൾ പുതിയ പ്ലാന്റിനെ കുറിച്ച് ഇവിടുത്തെ എം എൽ എമാർ, കൗൺസിലർമാർ എത്ര പ്രാവശ്യം വിദേശ പര്യടനം നടത്തി, ഉദ്യോഗസ്ഥന്മാർ അതിനുവേണ്ടി ചെലവാക്കിയ പണം എത്രയാ, അതിന്റെ ഒരു കണക്കെടുത്താൽ ഇതിലെ തട്ടിപ്പ് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് എന്തായാലും വലിയ ശ്രദ്ധ അടിയന്തരമായി തന്നെ പതിയേണ്ടുന്ന ഒരു വിഷയമാണ് ഇത്. കഴിഞ്ഞ തവണ തന്നെ അൻസു ഈ സമയത്ത് തീപിടുത്തമുണ്ടായി, പിന്നീട് അതിനെ ചൊല്ലി വിവാദങ്ങൾ ഉയർന്നു. പക്ഷേ ശ്വസിച്ചതിലൂടെ നാട്ടുകാർക്ക് നിരവധി പേർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുകയും ചെയ്തു. എന്തായാലും ഇതിൽ ഒരു അടിയന്തരമായ നടപടിയിലേക്ക് പോകുന്നു. ഇതെന്താണ് ഇതിന് പരിഹാരമാർഗം എന്ന് കണ്ടെത്തി ആ നടപടി ഉണ്ടാകും എന്നതാണ് ന്യൂസ് ട്രാക്ക് ടെന്നിന്റെ പ്രതീക്ഷ. You are watching 24. ന്യൂസ് ട്രാക്ക് 10 തുടരുകയാണ്. 24ന്റെ വാർത്താ മുറിയിൽ നിന്ന് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള വാർത്താ ബുള്ളറ്റിൻ. ഇനി നമ്മൾ പോകുന്നത് വനിതകളുമായി ബന്ധപ്പെട്ട ഏതാനും റിപ്പോർട്ടുകളിലേക്കാണ്. ആദ്യം ഏത് റിപ്പോർട്ടാണ് അൻസു? തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ശംഖുമുഖത്തെ വഴിയോര കച്ചവടക്കാരെ കണ്ടിട്ടുണ്ടോ? മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകളാണ് ഇവിടെ അധികവും കച്ചവടം നടത്തുന്നത്. കപ്പലണ്ടി മുതൽ പാനിപ്പൂരി വരെ ഇവരുടെ വിൽപ്പന നടത്തുന്നുണ്ട്. ശംഖുമുഖം ഇന്ന് കാണുന്ന നിലയിലേക്ക് മാറി മറിഞ്ഞതിന് സാക്ഷികളായ പഴയകാല കച്ചവടക്കാർ തീരത്ത് ഇന്നുമുണ്ട്. ഈ കൊട്ടാരമ്പൊക്കെ സ്ഥലമാണല്ലേ അത്, അതുണ്ടായിരുന്നു. വേറെ ഇതൊന്നും ഇല്ലായിരുന്നു, ഈ പാർക്കില്ലായിരുന്നു. ഇവിടെ എല്ലാം കാടും മുള്ളും ഒരുമാതിരിത്തെ വൃത്തികെട്ട ഇങ്ങനത്തെ മുള്ളെല്ലാം ആണ്. അത് അതൊക്കെ വൃത്തി വൃത്തിയാക്കിയതാണ്. ഇവിടുത്തെ ഈ പണി ഇടക്കാലത്തൊക്കെ ചെയ്തതാണ്. ഇപ്പോഴാണ് പരിഷ്കാരങ്ങളൊക്കെ വന്ന് ബോട്ടും വെള്ളവും ഒക്കെ ആയത്. പക്ഷേ വെള്ളത്തിൽ അങ്ങോട്ട് പോയിട്ട് അവർ അവിടെ വലയിട്ടിട്ട് കയറ് കൊണ്ട് ഇങ്ങോട്ട് വരും, കയറിലെടുത്ത് അങ്ങ് ഒരുക്കും. ചന്ദ്രികയമ്മയും അമ്പുജമ്മയും ശംഖുമുഖം തീരത്ത് ഇരുവരും കച്ചവടം തുടങ്ങിയിട്ട് 40 കൊല്ലത്തോളമായി. അന്ന് ഈ തീരം ഇങ്ങനെയൊന്നുമായിരുന്നില്ല. അന്ന് കടൽ നോക്കിക്കിടന്ന കൈവണ്ടികളിൽ ചൂട് കപ്പലണ്ടി മാത്രമായിരുന്നു വിൽക്കാനുണ്ടായിരുന്നത്. കച്ചവടക്കാരായി ഇവർ 2-3 പേരും. മണലിൽ വേകുന്ന കപ്പലണ്ടി തിരയെണ്ണി കടല് കണ്ട് തിരിച്ചു വന്ന നേരത്തിനകത്ത് തീരത്ത് കടകളുടെ നീണ്ട നിര. ഇന്നിപ്പോ കപ്പലണ്ടിക്ക് മാത്രം 18 തട്ടുകളും ഐസ്ക്രീം വിൽക്കാൻ 32 വണ്ടികളുമുണ്ട്. ചൂണ്ടൽ, കളിപ്പാട്ടം, ഫാൻസി ഐറ്റംസ്, തുണിത്തരങ്ങൾ, ജ്യൂസ്, ഉപ്പിലിട്ടത്, അങ്ങനെ വേറെയും നിരവധി. പക്ഷേ ഒന്നിനു മാത്രം മാറ്റമില്ല, കച്ചവടക്കാർ അധികവും സ്ത്രീകൾ തന്നെ. സ്ത്രീകൾക്കല്ലേ ഇത് പറ്റുള്ളൂ മന്നെ, അതുകൊണ്ടാണ് ചെയ്യണത്. കാരണം നമ്മൾ വീട്ടിൽ ഇരിക്കേണ്ട, പിന്നെ ഈ എൻ്റെ ഭർത്താവ് കുടിക്കൂല, പക്ഷെ കുടിക്കണ ഭർത്താക്കന്മാരുള്ള വീട്ടിൽ സമാധാനം ഇല്ല. കുറച്ചു നേരം സമാധാനവും കിട്ടും, എന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ കൊച്ചു, അങ്ങനെ ആൾക്കാർ വരണതാണ് ഇവിടെ. സൗകര്യവും സഞ്ചാരികളും കടകളും കൂടിയപ്പോൾ കച്ചവടം കുറഞ്ഞു പോയെന്ന ചെറു പരാതിയുമുണ്ട് പഴയ കച്ചവടക്കാർക്ക്. പഴയതന്നെ ഐശ്വര്യം ഉണ്ടായിരുന്നു, ഇപ്പം കണ്ടില്ല, വന്ന് ഇത്ര നേരമായിട്ട് ഞങ്ങൾ നിൽക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമുക്കിവർ മാതൃകകളാണ്. സ്വന്തം കാലിൽ നിൽക്കുന്നവർ, അധ്വാനിച്ച് കുടുംബം പോറ്റുന്നവർ, കരുത്തർ. സിറിളിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. അൻസു കുറച്ചുകാലം തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ട് ഒരുപാട് തവണ പോയിട്ടുണ്ടോ? ശംഖുമുഖത്ത് സ്ഥിരമായിട്ട് നമ്മൾ പോകുന്നു. ഈ ചേച്ചിമാരെയൊക്കെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഓർമ്മയില്ല, എന്നാലും
അതെ, സ്ത്രീകളാണ് അവിടെ കൂടുതലുള്ളത്. 40 വർഷമായി ഇങ്ങനെ ഒരു തൊഴിൽ ചെയ്യുന്നു എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണല്ലോ. നടന്നു പോയാലും അവർ നമ്മളിങ്ങനെ വിളിക്കും വളരെ സ്നേഹത്തോടെ. നമ്മുടെ നിന്ന് പൈസ വാങ്ങിച്ചവർ കടല തരികയും ചെയ്യും. നമ്മളിനി അടുത്ത ഒരു റിപ്പോർട്ടിലേക്ക് പോകുന്നത്, ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫി എന്ന് പറയുന്നത് സാധാരണയായി പുരുഷന്മാരാണ് അത് കൂടുതലായി ചെയ്യുന്നത് എന്നൊരു ധാരണയുണ്ട്. കാടിനുള്ളിലേക്കൊക്കെ പോയി ചിത്രങ്ങൾ എടുക്കുക വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയായിട്ടുള്ളത് കൊണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി വനിതകൾ അവിടെ സജീവമായി രംഗത്തുണ്ട്. എന്നാൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പക്ഷികളെയും വന്യജീവികളെയും ഒക്കെ ക്യാമറയിൽ പകർത്താൻ തുടങ്ങിയ ഒരു ടീച്ചറെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇനി. കോട്ടയം പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക അപർണ പുരുഷോത്തമനാണ് മേഖലയിൽ ചുവടുവയ്ക്കുന്ന സ്ത്രീകൾക്ക് പ്രചോദനമാകുന്നത്. 9 വർഷം മുൻപ് വിവാഹ വാർഷിക സമ്മാനമായി ലഭിച്ച സോണി സൈബർ ഷോട്ട് ക്യാമറയിലായിരുന്നു കോട്ടയം സ്വദേശിനി അപർണ പുരുഷോത്തമൻ പക്ഷികളെ പകർത്തി തുടങ്ങിയത്. ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ പ്രൊഫഷണൽ ക്യാമറ സ്വന്തമാക്കി. അങ്ങനെ അപർണ തന്റെ യാത്ര തുടർന്നു. കെഎസ്ഇബിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായ ഭർത്താവ് അശോക് ദാമോദർ പൂർണ്ണ പിന്തുണയുമായി എത്തിയതോടെ യാത്രകൾ എളുപ്പമായി. ഷോളയാർ വനമേഖലയിൽ അപൂർവയിനം മരനായ്ക്കളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് അപർണ പകർത്തിയ ചിത്രത്തിലൂടെയായിരുന്നു. സൌത്ത് ഇന്ത്യയിലെ പ്രമുഖ വനമേഖലകളിൽ സഞ്ചരിച്ച അപർണ 300-ലധികം ചിത്രങ്ങൾ പകർത്തി കഴിഞ്ഞു. ഇപ്പോൾ ചിത്രങ്ങൾ തേടി ഒറ്റയ്ക്കും യാത്ര ചെയ്യാറുണ്ട്. വന്യജീവികളുടെ അപൂർവ ഫോട്ടോകൾ എടുക്കാനുള്ള ഭാഗ്യവും ഈ അധ്യാപികയെ തേടിയെത്തി. കടുവകൾ, കേരളത്തിലെ കാടുകളിൽ കടുവകളുടെ ചിത്രങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കടുവകളെ തേടിയുള്ള യാത്രകൾ ഒരുപാട് നടത്തി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് രാജസ്ഥാനിലെ രൺതംബോർ നാഷണൽ പാർക്കിൽ പോയത്. അപ്പോൾ അവിടെ രണ്ട് കടുവകൾ തമ്മിൽ പ്രണയത്തിലാവുകയും അവ തമ്മിലുള്ള മീറ്റിംഗ് ദൃശ്യങ്ങൾ പകർത്താനുള്ള സാധ്യത കൂടുതലാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അവിടെ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തിട്ട് ഒരു 4 ദിവസത്തെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് മീറ്റിംഗ് ചിത്രം കിട്ടിയത്. ഇതിനകം വിവിധയിടങ്ങളിലായി അപൂർവ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി സോളോ എക്സിബിഷനുകളും സംഘടിപ്പിച്ചു. യാത്രകൾക്കിടെ തലനാരിഴയ്ക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവങ്ങളുമുണ്ട് അപർണയ്ക്ക്. പറമ്പിക്കുളത്ത് പോയ സമയത്ത് ഞാനൊരു ആനയുടെ ചിത്രം എടുത്ത് നിൽക്കുന്ന സമയത്ത് ആന അല്പം ചാർജ്ഡായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ആന ചാർജ്ഡാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ തുടക്ക സമയത്തായിരുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആന മുന്നിലേക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ എൻ്റെയും ആനയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു തടാകം പോലെ ഒരു വെള്ളക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ ആന ഇങ്ങനെ ഒരു കാൽ വെച്ചപ്പോൾ തന്നെ വളരെ അടുത്തെത്തി. അപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി. അപ്പോൾ പെട്ടെന്ന് ഹസ്ബൻഡ് കാറിൽ വന്ന് പെട്ടെന്ന് ഇങ്ങനെ ഡോറ് തുറന്ന് വലിച്ച് കയറ്റി പെട്ടെന്ന് അങ്ങനെ പോവുകയായിരുന്നു. അപ്പം അങ്ങനെ ഒരു അല്പം ഭയപ്പെടുത്തുന്ന ഒരു സംഭവം അത് മാത്രമാണ് ഇതുവരെ ഉണ്ടായത്. പക്ഷികളെയും വന്യജീവികളെയും തേടിയുള്ള യാത്ര ഇന്ത്യക്ക് പുറത്തേക്കും വ്യാപിപ്പിക്കണമെന്നതാണ് ഈ അധ്യാപികയുടെ ഇനിയുള്ള ആഗ്രഹം. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് ചുവടുവയ്ക്കുന്ന വനിതകൾക്ക് ചില നിർദ്ദേശങ്ങളും അപർണയ്ക്കുണ്ട്. നമ്മൾ ഒരുപാട് ദിവസത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് ഒരു യാത്ര നടത്താറ് സാധാരണ. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കുട്ടികൾ, പെൺകുട്ടികൾ തന്നെ കുറച്ച് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം അല്ലെങ്കിൽ വളരെ സധൈര്യം മുന്നോട്ട് വരണം. അപ്പോൾ ഇത് വളരെ നമ്മുടെ ഫ്രസ്ട്രേഷനെയും ടെൻഷനെയും ഒക്കെ മാറ്റുന്ന ഒരു കാര്യം കൂടിയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ചിത്രങ്ങൾ പകർത്തുന്നതിനൊപ്പം അപൂർവയിനും സസ്തനികളുടെ സംരക്ഷണം കൂടിയാണ് അപർണ പുരുഷോത്തമൻ ലക്ഷ്യം വയ്ക്കുന്നത്. ഒരു ഫിസിക്സ് ടീച്ചർ എങ്ങനെയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആയതെന്നുള്ളതാണ്. അതെ, അതിൽ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ കേട്ട കാര്യങ്ങൾ, ഈ കടുവയുടെ ചിത്രം എടുക്കാനൊക്കെ 3 ദിവസം കാത്തിരുന്നത്, ആനയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്, ഇതൊക്കെ നമുക്ക് കൗതുകകരമാണ് അല്ലേ അത് കേൾക്കുമ്പോൾ. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോവാം. പരിമിതികളെ നൃത്തമാടി തോൽപ്പിക്കുകയാണ് കോഴിക്കോട് കോട്ടൂളി സ്വദേശി ധന്യ വിജയൻ. ഡൗൺ സിൻഡ്രോം എന്ന ജനിതക വൈകല്യത്തോട് പോരാടിയാണ് പിഴവുകളില്ലാത്ത മുദ്രകളുമായി നൃത്തം ചെയ്യുന്നത്. ഒരേ സമയം നൃത്ത വിദ്യാർത്ഥിയും അധ്യാപികയുമായ ധന്യയെ പരിചയപ്പെടാം. 2 വയസ്സിലാണ് ധന്യ ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥയിലാണെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ധന്യ ഒരിക്കലും തോൽക്കാൻ തയ്യാറായില്ല. TV സ്ക്രീനിൽ മിന്നിമറഞ്ഞ ചുവടുകൾ മനസ്സിലുടക്കി. 10 വയസ്സിൽ കാലിൽ ചിലങ്കയണിഞ്ഞു. 3 വർഷം നിരുത്സാഹപ്പെടുത്തിയ ലോകത്തിനു മുന്നിൽ അരങ്ങേറ്റം നടത്തി. ഇന്ന് തണൽ സ്മൈൽ സ്പെഷ്യൽ സ്കൂളിൽ
ഉച്ചവരെ വിദ്യാർത്ഥിയും ഉച്ചയ്ക്ക് ശേഷം 35 വിദ്യാർത്ഥികളുടെ അധ്യാപികയുമാണ് ഈ 33-കാരി. അച്ഛനെ സഹായം തന്നെ എനിക്ക് ഇതിലെത്തി. നൃത്തത്തിലൂടെ ഓർമ്മശക്തിയും ചലനശേഷിയും മുഖഭാവവും വികസിപ്പിക്കാനായതാണ് നേട്ടം. ഇന്ന് ബഹ്റൈനിലടക്കം 50-ലേറെ വേദികളിൽ ധന്യ പരിപാടികൾ അവതരിപ്പിച്ചു. ഇതിനിടെ തണൽ അവതരിപ്പിച്ച ഭിന്നശേഷി വിഭാഗക്കാരുടെ നാടകത്തിലൂടെ അഭിനയവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചു. പക്ഷെ ഇതൊരിക്കലും ധന്യ കണ്ട സ്വപ്നങ്ങളുടെ അവസാനമല്ല. ഇനിയും എത്തിപ്പിടിക്കാൻ ഒരുപാടുണ്ടെന്ന് ധന്യ പറയുന്നു. ആരാണ് ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല നർത്തകി? ഞാനാണ് എന്റെ നർത്തകി. ഞാനാണ് ഇഷ്ടപ്പെടുന്ന. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നൽകിയ ഉറച്ച മറുപടികളാണ് ധന്യയുടെ ജീവിതം. ആരെയും അതിശയിപ്പിക്കുന്ന കുറച്ച് കാലം. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ VS രാഹുലിനൊപ്പം ഷനു മീര സാഹിബ്, 24. സ്വന്തമായി അംഗീകരിക്കുന്ന ഞാനാണ് ഏറ്റവും നല്ല നർത്തകി എന്നുള്ള ആ ഒരു അംഗീകാരം തന്നെയാണ്. ആത്മവിശ്വാസം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ. സ്കൈ ഈസ് ദ ലിമിറ്റ് എന്നതാകട്ടെ ധന്യയുടെ മുദ്രാവാക്യം അല്ലെ. നമ്മൾ മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി പോവുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയുണ്ട്. ഇന്ത്യ സന്ദർശന വേളയിൽ വ്യാപാര കരാർ സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് അത്തരം പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. Well, we can have a trade deal with India, but I'm really saving the big deal for later on. We're doing a very big trade deal with India. We'll have it. I don't know if it'll be done before the election, but we'll have a very big deal with India. We're not treated very well by India, but I happen to like Prime Minister Modi a lot. And he told me we'll have 7 million people between the airport and the event. And the stadium, I understand, is sort of semi under construction. But it's going to be the largest stadium in the world, so it's going to be very exciting. രാധാകൃഷ്ണൻ ഉണ്ട് വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ, വ്യാപാര ഇടപാടുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ചില നടപടികളോട് അല്ലെങ്കിൽ നിലപാടിനോട് അതൃപ്തി അറിയിച്ചിട്ടുണ്ട് ട്രംപ് എന്ന തരത്തിലേക്ക് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത് ശരിയാണോ? അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണോ അങ്ങനെ ഒരു വ്യാപാര കരാർ ഉടൻ ഉണ്ടാകില്ല എന്ന് പറയുന്നത്? പരിമിതമായ വ്യാപാര കരാറിനെങ്കിലും സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും അനുജ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകളനുസരിച്ച് ഒരു പ്രാഥമികമായിട്ടുള്ള കരാറിനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. എന്നാൽ വലിയ അർത്ഥത്തിൽ അമേരിക്കയുമായിട്ടുള്ള ഒരു വലിയ വ്യാപാര കരാറിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന സൂചന തന്നെ ഇത് നൽകുന്നു. ട്രംപിന്റെ വാക്കുകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വലിയ വ്യാപാര കരാറിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ അമേരിക്കയുടേത് നമ്മുടെ റൂപേ കാർഡിന് സമാനമായിട്ട് മാസ്റ്റർ കാർഡും ഒപ്പം വിസയും പരിഗണിക്കണം എന്നുള്ളതാണ്. ഇതിന് ഇതുവരെ അംഗീകാരം നൽകാനായിട്ട് തയ്യാറായിട്ടില്ല. മറ്റനുബന്ധമായിട്ടുള്ള നിരവധി ഇന്ത്യയുടെ ആവശ്യങ്ങളും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പരിഗണിക്കാത്ത വിധത്തിലുള്ള നടപടികളുണ്ട്. പല ഘട്ടങ്ങളിലും അത് പരിഗണിക്കപ്പെടുമെന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിലും അവസാന ഘട്ടത്തിലേക്ക് ചർച്ചകൾ അടുക്കുമ്പോൾ, ഈ ട്രംപിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടത്തിലേക്ക് ചർച്ചകൾ അടുക്കുമ്പോൾ ഇവയൊന്നും ഒരു കരയ്ക്കെത്താത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഉരുമ്പ് അലുമിനിയം ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ് ഉടക്കി നിൽക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടും. ഒപ്പം പഴങ്ങളുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ ആവശ്യങ്ങളും അമേരിക്ക അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വിവിധ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളാണ് ഇപ്പോഴും തുടരുന്നത്. എന്നാൽ അവസാന ഘട്ടത്തിൽ ഒരു പ്രാഥമികമായിട്ടുള്ള കരാറിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയും പിന്നീട് തുടർന്ന് ചർച്ചകൾ എന്ന ഒരു അജണ്ടയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ രണ്ട് ഭരണാധികാരികളെ സംബന്ധിച്ചും, നരേന്ദ്രമോദിയെ സംബന്ധിച്ചും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചും, ഈ ഒരു സന്ദർശനം വിജയകരമാണ് എന്ന് സ്ഥാപിക്കുക അവർക്ക് വലിയ അഭിമാന വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇരു നേതാക്കളും അവരുടെ ഭാഗത്ത് ഈ സന്ദർശനം വിജയകരമാണെന്ന് സ്ഥാപിക്കാനായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രാഥമികമായിട്ടുള്ള വ്യാപാര കരാർ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യാപാര രംഗവും കരുതുന്നത്. ഒപ്പം തന്നെ ഈ ഇന്ത്യൻ സന്ദർശനത്തെക്കുറിച്ച് താൻ വളരെ പ്രത്യാശയോടെ നോക്കിക്കാണുന്നു എന്ന തരത്തിലേക്കുള്ള പ്രസ്താവന കൂടി അദ്ദേഹം നടത്തിയില്ലേ? ഗുജറാത്തിൽ 70 ലക്ഷത്തിലേറെ പേർ ട്രംപിനെ കാണാനും സ്വീകരിക്കാനും എത്തുമെന്നൊക്കെയുള്ള മോദിയുടെ പ്രസ്താവനയെക്കുറിച്ചൊക്കെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്.
തീർച്ചയായിട്ടും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗുജറാത്തിലടക്കം നടക്കുന്ന സ്വീകരണ പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ തൻ വളരെയധികം ആകാംക്ഷയോടുകൂടിയാണ് അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. 24-ാം തീയതി താജ്മഹൽ സന്ദർശിക്കാനായി അദ്ദേഹം എത്തും എന്ന സൂചനകളും ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. ഇതടക്കമുള്ള വിപുലങ്ങളായിട്ടുള്ള സന്ദർശന പരിപാടി, ഇന്ത്യയിലേക്കുള്ള സന്ദർശന പരിപാടി അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ലോകം ശ്രദ്ധിക്കുന്ന ഒരു പരിപാടിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്നും ഇതിനകം ഉണ്ടായിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉടൻ ഉണ്ടാകില്ല, എന്നാൽ ഒരു പരിമിതമായ കരാറിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തത്.